തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്തുള്ള ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. അന്ന് ഞാൻ സൂചിപ്പിച്ചത് പി ടി തോമസ് വിജയിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് വിജയിക്കുമെന്നാണ്. അന്ന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഞങ്ങൾ അവസാനത്തെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കള്ളവോട്ട് പോലും തൃക്കാക്കര നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ തയ്യാറെടുപ്പുകളാണ് ഒരു കാലത്തും ചെയ്യാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. എല്ലാ ബൂത്തുകളിലെയും വോട്ടർ പട്ടിക പൂർണ്ണമായി ഒന്നുകൂടി പരിശോധിക്കുകയും മരിച്ചവരുടെ കണക്കുകൾ, അതുപോലെ സ്ഥലത്തില്ലാത്തവരുടെ, ഒരു കാരണവശാലും വന്ന് വോട്ട് ചെയ്യാത്തവരുടെ കണക്ക്, വിദേശത്ത് ഉണ്ടായിട്ടും വരില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുള്ള കേസുകൾ, ഓരോ ഇതിലും ഡബ്ലിംഗ് വന്നിട്ടുള്ളത്, ഇരട്ടിപ്പ് വന്നിട്ടുള്ള കേസുകൾ, ഇതെല്ലാം പ്രത്യേകമായി അടയാളപ്പെടുത്തി പ്രത്യേകമായ ലിസ്റ്റ് തയ്യാറാക്കി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഇന്ന് ഞങ്ങൾ നിയോജക മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസറെ ഏൽപ്പിക്കും. ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായി, ഇന്ന് രാത്രി തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ പോളിംഗ് ഏജന്റുമാർ എല്ലാ ബൂത്തുകളിലെയും പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഈ ലിസ്റ്റ് കൊടുക്കും. അതുകൊണ്ട് ഈ ഒരു കാരണവശാലും വരില്ല എന്നുറപ്പുള്ള ഈ വോട്ടുകൾ ഏതെങ്കിലും രീതിയിൽ കള്ളവോട്ടുകൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങളതിനെ, ഞങ്ങളുടെ പോളിംഗ് ഏജന്റുമാർ അതിനെ എതിർക്കുകയും അതിൽ കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വെബ് ക്യാമറ ഉൾപ്പെടെയുണ്ട്, കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരായി ഇതിനുശേഷം ശക്തമായ നിയമ നടപടികളുമായി പോകണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. കാരണം കേരളത്തിൽ കഴിഞ്ഞ പല സ്ഥലങ്ങളിലുമായി വ്യാപകമായി നടക്കുന്ന കള്ളവോട്ടുകൾക്ക് ഈ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പോടുകൂടി അന്ത്യം കുറിക്കണം. അതിനുള്ള ഒരു കൗണ്ടർ പ്രോജക്റ്റാണ് യു ഡി എഫ് ഇപ്രാവശ്യം തയ്യാറാക്കിയിട്ടുള്ളത്. അത് വളരെ നമ്മുടെ പ്രവർത്തകരും നേതാക്കളും വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് ചെയ്തു തീർത്തിരിക്കുന്നത്. അത് ഒരെണ്ണം പോലും അങ്ങനെ ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തി. തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്കയിൽ നിന്നാണ് ഇത്തരം ഒരു ആരോപണം ഉയർത്തുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായാൽ. അല്ല, ഞങ്ങൾ ചെയ്യിപ്പിക്കില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാലോ, ഈ ചോദ്യം ചോദിക്കുന്ന നിങ്ങൾക്കും നന്നായിട്ട് അറിയാലോ, യു ഡി എഫ് എവിടെയാണ് കള്ളവോട്ട് ചെയ്തത്. കള്ളവോട്ട് ചെയ്യുന്നത് മുഴുവൻ സി പി എം ആണെന്ന് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ചൊന്നും ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അവർ ജാഗരൂകരാകട്ടെ. ഞങ്ങൾ പറഞ്ഞത് ഒരെണ്ണം പോലും ചെയ്യിപ്പിക്കില്ല എന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അവരുടെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് നടത്തിയ ഞങ്ങളുടെ 3000-ത്തിലധികം വോട്ടുകൾ, അതിന് ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കും, ഒരു സംശയവും വേണ്ട. ഞങ്ങളുടെ 3000-ത്തിനും 4000-ത്തിനും ഇടയിലുള്ള വോട്ടുകളാണ് ചേർക്കപ്പെടാതെ പോയത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഞങ്ങളുടെ അപേക്ഷകൾ പൂർണ്ണമായ ഡോക്യുമെൻ്റുകളോട് കൊടുത്ത ഞങ്ങളുടെ അപേക്ഷകളിൽ 6000-ത്തിനും 7000-ത്തിനും ഇടയിൽ കൊടുത്ത അപേക്ഷകളിൽ 3000-ത്തോളം വോട്ടുകൾ മാത്രമാണ് ചേർക്കപ്പെട്ടത്. സി പി എം ചേർത്തില്ല. ആ ചേർക്കാത്തതിൻ്റെ ദേഷ്യം മുഴുവൻ തീർത്തത് ഞങ്ങൾ ചേർത്ത പകുതിയിലേറെ വോട്ടുകൾക്ക് അത് വോട്ടർ പട്ടികയിൽ പേര് വരുത്താതെയാണ്. വളരെ വലിയ ക്രമക്കേടാണ് ആദ്യം തന്നെ നടത്തിയത്. ഞങ്ങളുടെ 3000-ത്തിനും 4000-ത്തിനും ഇടയിലുള്ള വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയും കൂടി വർക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്രയും കൂടി വോട്ട് നഷ്ടപ്പെട്ടാൽ കൂടി തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. പോളിംഗ് ഉയർന്നാലാണ് യു ഡി എഫിന്റെ ഒരു മുഖത്ത് കുറച്ചുകൂടി ചിരി തെളിയുക. അപ്പോൾ പോളിംഗ് ഉയരുമെന്ന്, അല്ല, ശക്തമായ പോളിംഗ് ശതമാനം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ചെയ്തിട്ടുണ്ട്. കിട്ടാവുന്ന മുഴുവൻ ആളുകളെ, ഇവിടെയുള്ള വോട്ടർമാരെ, സ്ഥലത്തില്ലാത്ത ആളുകളെ മുഴുവൻ, ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയാവുന്നവരെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് തൃക്കാക്കരയിൽ 2 പൊതു തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായതിനേക്കാൾ വലിയ പോളിംഗ് ശതമാനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രകൃതിയും അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രത്യാശ. കാലാവസ്ഥ എന്തെങ്കിലും മോശകരമായി വന്നാൽ അതിനെ അതിജീവിക്കുന്നതിനുള്ള സംവിധാനങ്ങളുടെ മുന്നൊരുക്കം കൂടി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കുറയില്ല, യു ഡി എഫിന് ഒരു വോട്ട് കുറയല്ല, കൂടും വോട്ടുകൾ. ഞാൻ ആദ്യമേ തന്നെ സമ്മതിച്ചല്ലോ. തെരഞ്ഞെടുപ്പിന്റെ എന്തെങ്കിലും സാങ്കല്പികമായ ചോദ്യമാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ദോഷമായിട്ട് വല്ലാതെ ഇത് കുറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം കൂട്ടായ നേതൃത്വത്തിനാണ്. കാരണം അത്രമാത്രം ഒരു ഉപതെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത രീതിയിൽ യു ഡി എഫ് പ്രവർത്തിച്ചിട്ടുണ്ട്.
കേരള ചരിത്രത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത തരത്തിൽ വളരെ കൃത്യമായി ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ പ്രവർത്തകരും ഫീൽഡിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസമാണ്, അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൻ്റെ ആത്മവിശ്വാസമാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായി അത് വർദ്ധിക്കാൻ കാരണം. എത്ര ഭൂരിപക്ഷം? അല്ല, അത് നമ്മളത് പോളിംഗ് കൂടി കഴിഞ്ഞിട്ട് പറയാം. പോളിംഗ് കൂടി കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ആദ്യം പറഞ്ഞ നിലപാടിൽ ഉറച്ചിരിക്കുകയാണ്. അതായത് പി.ജി. തോമസ് ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഉമാ തോമസ് ജയിക്കും. അത് ഒരു നിങ്ങൾക്കെല്ലാം അവിശ്വസനീയമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് കടക്കും. അത് ഞങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ സ്വീകാര്യത, ജനങ്ങളിടയിൽ സർക്കാരിനോടുള്ള ശക്തമായ എതിർപ്പ്, പിന്നെ ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട ഞങ്ങളാണ് നിശ്ചയിച്ചത്. ഞങ്ങൾ നിശ്ചയിച്ച അജണ്ടയിലാണ് ചർച്ച നടത്തിയത്. അവസാനം ഇവർ തന്നെത്താൻ ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കി രണ്ടു ദിവസം അതിൻ്റെ പുറകെ ചർച്ച തിരിച്ചുവിടാൻ ശ്രമിച്ചത് അവർക്ക് ബൂമറാങ്ങായി. അവരുടെ ആളുകൾ തന്നെയാണ് വ്യാജ വീഡിയോ ഉണ്ടാക്കിയതെന്ന് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ചർച്ചയിലേക്കൊന്നും പോകാതെ എറണാകുളം ജില്ലയിലെ വികസനം ചർച്ച ചെയ്ത് ഞങ്ങൾ ഒരു ഡസൻ പ്രോജക്റ്റുകൾ, അഭിമാനകരമായ ഒരു ഡസൻ പ്രോജക്റ്റുകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഒരു പ്രോജക്റ്റ് പോലും ഈ ജില്ലയിൽ ചെയ്തതായിട്ട് മൂന്ന് മുഖ്യമന്ത്രിമാരുടെ കാലത്ത് LDFന് തെളിയിക്കാൻ പറ്റിയില്ല. അതുപോലെ ഈ കെ റെയിൽ എന്ന് പറയുന്നത് കമ്മീഷൻ റെയിലാണെന്നും അത് കേരളത്തെ തകർക്കാനുള്ളതാണെന്നും അത് കേരളത്തെ ശ്രീലങ്കയാക്കി മാറ്റാനുള്ളതാണ് എന്നുള്ള ഞങ്ങളുടെ ഒരു നറേറ്റീവ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് അത് പൂർണ്ണമായി ഞങ്ങൾക്കത് ആ സന്ദേശവും ജനങ്ങളിലേക്ക് എത്തിക്കുക. അടിയൊഴുക്കുകൾ എന്ന വാക്കാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനും CPM നേതാക്കളും പറയുന്നത്. അങ്ങനെ ഒരു അടിയൊഴുക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ആർക്കും സ്വപ്നം കാണാമല്ലോ, ആർക്കും സ്വപ്നം കാണാം. സ്വപ്നം കാണുന്നതിന് യാതൊരു പരിമിതികളും ഇല്ല. സ്വപ്നം കാണാം. ജനങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നതല്ലേ, അവിടെ നോക്കിയിരിക്കാം, അടിയിലേക്ക് നോക്കിയിരിക്കാം. UDFിന്റെ പൊന്നാപുരം കോട്ടയെന്നല്ല, UDFിന് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും ശക്തമായ വേരുകളുള്ള ഒരു നിയോജകമണ്ഡലമാണ്. ആ വേരുകൾ എത്രമാത്രം കൂടുതൽ ദൃഢമാണ്, ഒരു ശക്തമായ പോരാട്ടത്തിന് എതിരാളികൾ വന്നപ്പോഴാണ് അത് അതിൻ്റെ സർവശക്തിയും സമാഹരിച്ചുകൊണ്ട് ഇതാണ് UDF എന്ന് ഞങ്ങൾ ജനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. നെഞ്ചു പൊള്ളുന്ന വർത്തമാനമാണ്. ഏറ്റവും സങ്കടം കുടുംബവുമായിട്ട് ടൂറിസ്റ്റായിട്ട് വന്ന ഒരു കുട്ടിക്കാണ് ഈ അപകടം പറ്റിയത്. ടൂറിസം ഡെസ്റ്റിനേഷനിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും സുരക്ഷ കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. സ്ത്രീ സുരക്ഷ ഏറ്റവും അപകടത്തിലായിരിക്കുകയാണ് കേരളത്തിലെന്ന് ഞങ്ങൾ പലവട്ടം ആവർത്തിച്ചു പറഞ്ഞത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളും അധിക്ഷേപങ്ങളും വർദ്ധിച്ചു വരികയാണ്. കേരളം മയക്കുമരുന്നിൻ്റെ ആസ്ഥാനമായി മാറിയിരിക്കുകയാണ്. മയക്കുമരുന്ന് സംഘങ്ങൾക്കും ഗുണ്ടാ സംഘങ്ങൾക്കും ക്രിമിനൽ സംഘങ്ങൾക്കും കൊടപിടിച്ചു കൊടുക്കുന്നത് CPM പ്രാദേശിക നേതൃത്വങ്ങളാണ്. ആ പ്രാദേശിക നേതൃത്വങ്ങളെ കയറൂരി വിട്ടുകൊണ്ട് പോലീസിനെ നിർവീര്യമാക്കിയിരിക്കുന്നു എന്ന ഞങ്ങളുടെ ഗൗരവതരമായ ആരോപണത്തിന് അടിവരയിടുന്ന സംഭവമാണ്, സങ്കടകരമായ സംഭവമാണ്, കേരളം മുഴുവൻ അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കേണ്ട സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, വർഗീയവാദികളെ അഴിഞ്ഞാടം വിട്ടിരിക്കുകയാണ് കേരളത്തിൽ. തെരഞ്ഞെടുപ്പ് കാലത്ത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് അവർക്ക് അവിടെ അനുമതി കൊടുത്തത്? ഞാനൊരു ചോദ്യം നേരത്തെ ചോദിച്ചു, പാലക്കാട് സംഘർഷം ഉണ്ടായപ്പോൾ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി സത്യാഗ്രഹം ചെയ്യാൻ ചോദിച്ച കോൺഗ്രസിന് അനുമതി കൊടുത്തില്ല അവിടെ ഒരു പരിപാടി നടത്താൻ. ആലപ്പുഴ, ഇപ്പോഴും സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ആലപ്പുഴയിൽ ഇതുപോലെ കൊലവിളി മുദ്രാവാക്യം നടത്താൻ പോപ്പുലർ ഫ്രണ്ടിന് അനുമതി കൊടുത്തത് സർക്കാരാണ്. കാരണം ആ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള സംഘം തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചയിലായിരുന്നു. അവരുടെ ആവശ്യപ്രകാരമാണ് കളക്ടർ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അവരവിടെ അനുമതി കൊടുത്തത്, ആലപ്പുഴയിൽ അനുമതി കൊടുത്തു. അപകടകരമായ നീക്കമാണ്. ഈ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും CPMഉം നടത്തുന്ന അപകടകരമായ കാര്യമാണ് അവിടെ സംഭവിച്ചത്. എത്രമാത്രം ഹൈക്കോടതി ജഡ്ജിമാരെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് വലിയ വിദ്വേഷവും വിഷവിത്തുകളും ഇവിടെ വിതറുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നത്. ശക്തിയായി നമ്മൾ എതിർക്കും. ഞങ്ങളല്ലേ ഏറ്റവും രൂക്ഷമായി അതിനെ എതിർത്തത്.
ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ടെന്നും ഓരോരുത്തന്റെയും തിണ്ണനിറങ്ങാൻ നാല് വോട്ടിന് വേണ്ടി ഞങ്ങൾ പോവില്ല എന്നുള്ള സുപ്രധാനമായ പ്രഖ്യാപനം യു ഡി എഫ് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് യു ഡി എഫിന്റെ ഈ സുചിന്തിതമായ ഈ പ്രഖ്യാപനമാണ്. ഞാൻ പറഞ്ഞത് ഏതർത്ഥത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിച്ചു. ഞാനിപ്പോ ചോദ്യം ചോദിച്ചത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചല്ലേ, പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചല്ലേ. അതിൽ നിന്ന് വെച്ചിട്ട് അതിൽ നിന്ന് നാല് വോട്ട് കിട്ടാനുള്ള വഴി വേറെ ആലോചിക്കണ്ട. അല്ലല്ല, അതിൽ നിന്ന് അല്ലല്ല, എനിക്ക് നിങ്ങളോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി പറയാനല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള ചോദ്യം സംസാരിച്ചപ്പോൾ അവർ വർഗീയവാദത്തിന്റെ വിത്ത് വിതയ്ക്കുകയാണ്, അത്തരം വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്നുള്ള നിലപാടാണ് ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. മുൻമന്ത്രിമാർ എന്നാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മന്ത്രി എന്ന് പറഞ്ഞില്ല, മുൻമന്ത്രിമാർ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളുമായി ഇവിടെ എസ് ഡി പി ഐയുടെ നേതാക്കൾ, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കരുതുന്നില്ല, അവരുടെ വോട്ടിന് വേണ്ടി കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ ആവശ്യപ്രകാരമാണ് ആലപ്പുഴയിൽ അവരുടെ പ്രകടനത്തിന് അനുമതി കൊടുത്തത് അതിനു വേണ്ടിയിട്ടാണ്. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചർച്ചകൾ നടക്കിയത്. അത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ ചർച്ച നടന്നിരുന്നു, ഇപ്പോഴും ചർച്ച നടന്നിരുന്നു. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഒന്ന് കർശനമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റിന് കഴിയാതെ പോകുന്നത്. ശരിയെന്നാ മാധ്യമം, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം, അതായത് കേരളത്തിൽ എവിടെ പോയി, ഇവിടെ ഇപ്പോ ഒരു വൈകാരികമായ വലിയ പ്രശ്നം ഉണ്ടാക്കിയ അറസ്റ്റും പരിപാടിയും ബഹളമൊക്കെ നടന്നല്ല, എത്ര മാധ്യമ പ്രവർത്തകരാണ് ഇപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനിതാ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചിട്ടുള്ളത് സി പി എം ആണ്. ഏറ്റവും കൂടുതൽ വനിതാ മാധ്യമ പ്രവർത്തകരെ സൈബർ ആക്രമണം നടത്തിയിട്ടുള്ളത് സി പി എം ആണ്. ആ സി പി എമ്മിന് അതുകൊണ്ടാണ് എസ് ഡി പി ഐ പോലുള്ള ആളുകൾ ഇപ്പോ ന്യൂസ് 18 ശരണ്യക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിനെതിരെ ഒന്നും മിണ്ടാൻ പറ്റാതിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരാണ് ഏറ്റവും കൂടുതൽ വനിതാ മാധ്യമ പ്രവർത്തകരെയും സാംസ്കാരിക പ്രവർത്തകരെയും സൈബർ കടന്നാക്രമണം നടത്തി അപമാനിച്ചിട്ടുള്ളത് സി പി എം ആണ്. അതിന്റെ വഴിയേ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടും വരുന്നു. നടപടിയെടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ലല്ലോ.